ശാസ്ത്രീയമായി പാമ്പുകളെ പിടിക്കുന്ന രീതിയെക്കുറിച്ച് അറിയാമോ? അതിന് ഏകദേശം 2 മിനിറ്റ് മതിയത്രേ. പാമ്പിൻ്റെ വാലിലാണ് പിടിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നട്ടലിന് ക്ഷതമേറ്റാൽ പാമ്പിൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. പാമ്പുകളെ മുറിവേൽപ്പിക്കുന്നതും കൊല്ലുന്നതും ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇതെല്ലാം പരിശീലിപ്പിച്ച നിരവധി പാമ്പ് പിടുത്തക്കാർ നമ്മുടെ വനംവകുപ്പിലുണ്ട്. അടുക്കളയിൽ പാചകം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുന്ന അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ബീറ്റ് ഓഫീസർ റോഷ്നിയാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി താരമായി വിലസുന്നത്. ഇത് റോഷ്നിക്കൊരു പുതിയ സംഭവമല്ല. ലൈസൻസ് ഉള്ള റെസ്ക്യൂ ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ധാരാളമുണ്ട്. വനം വകുപ്പ് പാമ്പുകളെ പിടികൂടാൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. അതനുസരിച്ച് വെറും 2 മിനിറ്റ് കൊണ്ടാണ് റോഷ്നി പാമ്പിനെ പിടികൂടിയിരിക്കുന്നത്. പാമ്പ് പിടുത്തത്തിൽ 2019 പരിശീലനം പൂർത്തിയാക്കിയ വ്യക്തിയാണ് റോഷ്നി. അതിനുശേഷം കുറച്ചു കാലം എക്കോ ടൂറിസത്തിന്റെ ചുമതലയിലായിരുന്നു റോഷ്നി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഭാഗമാണ് റോഷ്നി എന്ന ഈ ധീരയായ ഓഫീസർ. ഇവിടെ ചുമതല ഏറ്റിട്ട 3 മാസമായി. ഇവിടെ വന്നതിന് ശേഷമാണ് റോഷ്നി പാമ്പിനെ പിടിച്ചു തുടങ്ങിയത്. ഇതിനു മുമ്പ് പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ അത് തന്റെ ഒഫീഷ്യൽ ലൈഫിലല്ല. മൂർഖനെയും അണലിയും വീട്ടിലൊക്കെ സന്ദർശിക്കാൻ വരുന്ന മൂർഖനെ അണലിയും ഒക്കെ പിടികൂടിയിട്ടുണ്ട് റോഷ്നി. ശാസ്ത്രീയമായ രീതിയിൽ പാമ്പിനെ പിടിക്കുന്നവർ പാമ്പുകളുടെ വാലിൽ മാത്രമേ പിടിക്കാറുള്ളൂ. നട്ടലിന് ക്ഷതമേറ്റാൽ പാമ്പുകളുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യതയോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാമ്പുകളെ സമീപിക്കുന്നതും അവയെ പിടിക്കുന്നതും. ആവാസ വ്യവസ്ഥയെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിക്കുന്നില്ല എന്നും റോഷ്നി എന്ന ഈ ഓഫീസർ പറയുന്നു. ചൂടുകാലമാണിപ്പോൾ, നമുക്കറിയാം കാലാവസ്ഥ അങ്ങനെയാണ്. ആ സമയത്താണ് പാമ്പുകളുടെ പ്രജനനകാലം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നാട്ടിൻ പ്രദേശങ്ങളിൽ ധാരാളം പാമ്പുകളെ കണ്ടുവരുന്നുണ്ട്. പാമ്പുകളെ കണ്ടാൽ ഭയക്കണ്ട, വനം വകുപ്പിനെ അറിയിച്ചാൽ അപ്പോൾ തന്നെ ലൈസൻസ് ലഭിച്ചിട്ടുള്ള റെസ്ക്യൂവർമാർ സ്ഥലത്തെത്തി പാമ്പുകളെ പിടികൂടും എന്ന് റോഷ്നി അറിയിച്ചു. ഏതെങ്കിലും രീതിയിൽ പാമ്പുകളെ മുറിവേൽപ്പിക്കുകയോ അവയെ കൊല്ലുകയോ ചെയ്താൽ അത് ജാമ്യമില്ലാത്ത കുറ്റമാണ് എന്നും അവർ വ്യക്തമാക്കി. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് വനം വകുപ്പ് ഇത്തരത്തിൽ പാമ്പുകളെ പിടികൂടുന്നതെന്നും അതിനായുള്ള ഉപകരണങ്ങൾ, ശാസ്ത്രീയമായി പാമ്പുകളെ പിടികൂടാനുള്ള ഉപകരണങ്ങൾ പരമാവധി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നുണ്ട് എന്നും റോഷ്നി പറഞ്ഞു. പാമ്പിന് മുറിവുണ്ടാകാൻ പാടില്ല, പാമ്പിന് വേദന ഉണ്ടാകാൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു രീതിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവലംബിക്കുന്നത്. സ്നേക് ഹുക്ക് പോലെയുള്ള ഉപകരണങ്ങൾ ഇതിനായി അവരുടെ കൈവശമുണ്ട് എന്നും റോഷ്നി എന്ന ഈ ഓഫീസർ വ്യക്തമാക്കി. പാമ്പുകൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോകുന്നതാണ് എന്ന് റോഷ്നി പറയുന്നു. പിടികൂടുന്ന പാമ്പുകളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ സുരക്ഷിതമായി എത്തിക്കും. അതാണ് ഈ ഉദ്യോഗസ്ഥരുടെ മറ്റൊരു ജോലി. പാമ്പിനെ പിടികൂടുന്നതിനായി ടൂൾ കിറ്റും വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. ബാഗ്, PVC പൈപ്പ്, കൊളുത്ത് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് ഈ കിറ്റിലുള്ളത്. വന്യമൃഗങ്ങളെ രക്ഷിക്കുക, രക്ഷിച്ച് അവയെ പുനരധിവസിപ്പിക്കുക, അതാണ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഒരു ഉദ്ദേശം. ആ ടീമിലേക്ക് താൻ മാറ്റം ചോദിച്ചു വാങ്ങുകയായിരുന്നു. നിലവിൽ കുറ്റിച്ചൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് റോഷ്നി ജോലി ചെയ്യുന്നത്. സഹകരണ വകുപ്പിലെ സീനിയർ ഇൻസ്പെക്ടർ സജിത് കുമാറാണ് റോഷ്നിയുടെ ഭർത്താവ്. വിദ്യാർത്ഥികളായ 2 മക്കളുണ്ട്. പ്രാദേശികമായി പാമ്പിനെ പിടിക്കുന്നവരും 3 വർഷം മുൻപ് നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. ജില്ലയിൽ ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച 10 പാമ്പ് പിടുത്തക്കാർ സേവനത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.